ഹായ് നമസ്കാരം വീണ്ടും എൻ്റെ ഒരു എച്ച് എസ് സി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലായാലും ശരി ഫാക്ടറിയിലായാലും ശരി ഇലക്ട്രിക്കൽ വർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് ആ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെയാണ് ബേസിക് ഒരു സേഫ്റ്റി ഓഫീസർ അവയർനെസ് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു സേഫ്റ്റി ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട സേഫ്റ്റി ഓഫീസർ ചെക്ക് ചെയ്യേണ്ട ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എൻ്റെ നോളജ് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളത് ഫുള്ള് കാണുക കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ആ ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ ട്രെയിൻഡ് ആയിരിക്കണം അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ അവരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും ഒരു സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് വർക്കാണ് ചെയ്യുന്നത് ആ ഇലക്ട്രിക്കൽ റിലേറ്റഡ് എന്ത് വർക്കാണ് ചെയ്യുന്നത് അതിലെന്തൊക്കെ ഹസാർഡ്സ് എന്തൊക്കെ അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് ആ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കണം ഒരു പവർ എടുക്കുന്ന സ്ഥലത്ത് നിന്നും അതിലേക്ക് വരുന്ന സ്ഥലം വരെ ആ ഇലക്ട്രിക്കൽ കേബിളുകളെല്ലാം തന്നെ സേഫ് റൂട്ടിൽ കൂടി ആയിരിക്കണം വരുന്നത് യാതൊരു കാരണവശാലും ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് വരാൻ സാധ്യതയുള്ള ഒരു റൂട്ടിൽ കൂടെ ഒരു കാരണവശാലും ആ റൂട്ടിൽ കൂടെ ഇലക്ട്രിക്കൽ കേബിള് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല ഇലക്ട്രിക്കൽ വർക്ക് പെർമിറ്റ് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഹയർ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും അത് അവിടെ ഡിസ്പ്ലേ ചെയ്യുകയും വേണം ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സമയത്ത് ഒരു ഫോർമാൻ ഉണ്ടായിരിക്കണം സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം ഒരു ജോബ് ലീഡർ അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസർ ആരെങ്കിലും ആ സൈറ്റിൽ പ്രസൻറ്റ് കണ്ടീഷനിൽ ഉണ്ടായിരിക്കണം തീ പിടിക്കാൻ സാധ്യതയുള്ള എല്ലാ മെറ്റീരിയൽസും ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് നടക്കുന്ന സ്ഥലത്ത് യാതൊരു കാരണവശാലും സൂക്ഷിച്ചു വയ്ക്കുവാൻ പാടുള്ളതല്ല എല്ലാ ഏരിയയും ബാരിക്കേഷൻ ചെയ്തിരിക്കണം ആരും തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രിവെൻറ്റേഷൻ അൺഓതറൈസ്ഡുള്ള ആരെയും കാരണവശാലും എൻട്രി ചെയ്യിക്കാനായിട്ട് അനുവദിക്കരുത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ട് വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം കാറ്റ് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലമായിരിക്കണം കൂടാതെ ആവശ്യത്തിനുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും ആ സ്ഥലത്തുണ്ടായിരിക്കണം എസ്പെഷ്യലി കൺഫൈൻഡ് സ്പേസ് പാനൽ റൂം അത് കണക്കത്തെയുള്ള സ്ഥലങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ ആ ഇലക്ട്രീഷ്യൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ അവിടെ ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കണം ആരാണ് പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ആരെയാണ് വിളിക്കേണ്ടത് അയാളുടെ മൊബൈൽ നമ്പരും എമർജൻസിയുള്ള നമ്പരുകളെല്ലാം തന്നെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കണം ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്ലഗ് ആ കേബിൾ ഉപയോഗിക്കുന്ന പ്ലഗും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം അത് പ്രോപ്പറായിട്ട് ആ ബോക്സ് എർത്തിങ് ചെയ്തിരിക്കണം വയറിന് യാതൊരു കാരണവശാലും ഡാമേജുകളൊന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യുകയും വേണം ഷോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ എക്യുപ്മെൻറ്റിന് ഷോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം ഇലക്ട്രിക്കൽ വർക്ക് ഒരു കാരണവശാലും ഈറമുള്ള കണ്ടീഷൻ അതായത് ചെറിയ മഴ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഇൻറ്റേണലായാലും എക്സ്റ്റേണലായാലും സമയത്ത് ചെയ്യാൻ പാടില്ല ഒന്നും ആ ഒരു ലേബർ വളരെയധികം വിയർത്തിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു കാരണവശാലും അയാളെ കൊണ്ട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുവാൻ പാടുള്ളതല്ല ആവശ്യത്തിനുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ ആ വർക്ക് നടക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കണം ആവശ്യമായിട്ടുള്ള PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എല്ലാം തന്നെ ഉണ്ടായിരിക്കണം ഹാൻഡ് ഗ്ലൗസ് എർത്തിച്ച് പോയിൻ്റ് ഫുൾ ബോഡി ഹാർനസ് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരിക്കണം വർക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ എല്ലാം ചെക്കിങ്ങും ചെയ്തിരിക്കണം പ്രോപ്പറായിട്ട് ആ ഏരിയ ഹൗസ് കീപ്പിംഗ് ചെയ്ത ശേഷം മാത്രമേ ഇലക്ട്രിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപും പിൻപും തന്നെ ആ ഏരിയ പൂർണ്ണമായിട്ടും ഹൗസ് കീപ്പിംഗ് ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ വർക്ക് ഹൈറ്റിലാണ് കയറി നമ്മൾ ചെയ്യുന്നത് അതിന് ബോം ലിഫ്റ്റോ അല്ലെങ്കിൽ സിസർ ലിഫ്റ്റോ അല്ലെങ്കിൽ സ്കഫോൾഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും എക്യുപ്മെൻ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ എക്യുപ്മെൻറ്റുകളെല്ലാം തന്നെ കൺസേൺഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് ചെയ്തിരിക്കണം കൺസേൺഡ് ആൾ വന്നത് ചെക്ക് ചെയ്ത് ഇൻസ്പെക്ഷൻ ചെയ്ത് എല്ലാം ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെക്ക് ചെയ്തിരിക്കണം ആ ചെയ്യുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള
ഒരു ഇലക്ട്രിക്കൽ ട്രെയിനിങ് കൊടുക്കുകയും ആ ലേബറിന് അതിനാവശ്യമായിട്ടുള്ള ജോബ് സേഫ്റ്റി അനാലിസിസ് പ്രിപ്പയർ ചെയ്യുകയും വേണം, അല്ലെങ്കിൽ ആ ജോബ് ഓറിയൻറ്റഡ് ട്രെയിനിങ് കൊടുക്കുകയും വേണം. എപ്പോഴും ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സറൗണ്ടിങ്ങിൽ ഏകദേശം ഒരു 20-30 meters ദൂരത്തിലേക്ക് യാതൊരു കാരണവശാലും ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യാതൊന്നും തന്നെ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഏതെങ്കിലും ഒരു ലൂസ് കണക്ഷൻ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൺസേൺഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർക്ക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. ഒരു കാരണവശാലും പാനൽ ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയോ ഏതെങ്കിലും പവർ പോകുന്ന സമീപത്ത് ഇരുന്ന് ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങാനോ ഒന്നും തന്നെ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. മാക്സിമം ഹൈ വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ മാക്സിമം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ പാനൽ ബോർഡിൽ നിന്ന് ഓവർലോഡ് എടുത്ത് വർക്ക് ചെയ്യാൻ പാടില്ല. ഈ ഓവർലോഡ് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, ആസ് എ സേഫ്റ്റി ഓഫീസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ എടുത്തിട്ട് ഒരു വ്യക്തി ഒരു എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കേബിൾ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ആ കേബിൾ നമ്മൾ പിടിച്ചു നോക്കുകയാണെങ്കിൽ നോർമൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട് ആ കേബിളിന്. അത് കൂടാതെ ഓവറായിട്ട് ആ കേബിൾ ഹീറ്റായിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കേബിൾ കൂടെ ഓവറായിട്ട് കറണ്ട് പാസ്സാകുന്നു, ആ കേബിൾ ഷോർട്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റും. ഒരു കേബിൾ ഷോർട്ടാകുന്നതിന് മുമ്പ് ആദ്യം തന്നെ അത് പെട്ടെന്ന് ഹീറ്റാകാനുള്ള സാധ്യത ഉണ്ട്. ഓവറായിട്ട് കറണ്ട് ആ കേബിൾ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കേബിൾ ഹീറ്റാകും. അപ്പോൾ ഒരു സേഫ്റ്റി ഓഫീസർ ജസ്റ്റ് റോട്ടിയോൺ ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും കേബിൾ ഇലക്ട്രിക്കൽ യൂസ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ആ കേബിളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും, ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും ഓവർ ഹീറ്റ് ഉണ്ടെങ്കിൽ ആ റൂട്ടൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ കേബിൾ കൂടെ ഓവർ കറണ്ട് പാസ് ചെയ്യുന്നു, അത് അൺസേഫ് കണ്ടീഷനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള കേബിൾ യൂസ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ചിലപ്പോൾ ചെറിയ കേബിളായിരിക്കും യൂസ് ചെയ്യുന്നത് ഓവറായിട്ട് കറണ്ട് പാസ് ചെയ്യും. അങ്ങനത്തെ ഒരു പോയിന്റ് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ ഷോക്ക് ഏതെങ്കിലും വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷ കൊടുക്കുകയും അയാൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അയാൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ളൊരു കാര്യങ്ങൾ. ഇത്രയാണ് ബേസിക്കായിട്ട്.